ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമുകളിൽ പലപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യന് ആൻസർ നൽകുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇന്റേണൽ ഓഡിറ്റ്, എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ഇന്റേണൽ ഓഡിറ്റ്? ഇന്റേണൽ ഓഡിറ്റ് മീൻസ് എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ, ഒരു ഫേമിന്റെ ഉള്ളിലുള്ള എംപ്ലോയീസ് തന്നെ ചെയ്യുന്ന ഓഡിറ്റ് ആണ് ഇത് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷന്റെ എംപ്ലോയീസ് തന്നെ ചെയ്യുന്ന ഓഡിറ്റ് ആണ് ഇത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ ഓഡിറ്റ്, അറ്റ് ദി സെയിം ടൈം എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദി എക്സ്റ്റേണൽ ഓർ ഇൻഡിപെൻഡന്റ് പേഴ്സൺ, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, അതേപോലെ എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ വളരെ കോറായിട്ടുള്ള പോയിന്റ് കൊടുത്തിട്ടുള്ളൂ, നിങ്ങളത് എക്സാമിനെ എഴുതുന്ന സമയത്ത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക്, ഡിഫറൻസിലേക്ക് പോകാവുന്നതാണ്. ഫസ്റ്റ് ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡൺ ബൈ ദി എംപ്ലോയീസ് എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തന്നെ ചെയ്യുന്ന ഓഡിറ്റ് ആണ് ഇത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡൺ ബൈ ദി എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അറ്റ് ദി സെയിം ടൈം ഇൻ ദി കേസ് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റ് ഇറ്റ് ഈസ് ഡൺ ബൈ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ്, അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡൺ ബൈ ദി ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഡിഫറൻസ് ആണ് പറയുന്നത്, ദാറ്റ് ഈസ് ഇന്റേണൽ ഓഡിറ്റിന്റെ ശരിക്കും അതിന്റെ പർപ്പസ് ആണ് എന്തിനു വേണ്ടി ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നു. സോ ഇന്റേണൽ ഓഡിറ്റ് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് മാനേജ്മെന്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈം എക്സ്റ്റേണൽ ഓഡിറ്റ് ആണെങ്കിൽ ഇറ്റ് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഓണേഴ്സ് ആൻഡ് ദി ഔട്ട്സൈഡേഴ്സ്. ഓണേഴ്സിന്റെയും അതേപോലെ ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഏതെല്ലാം പാർട്ടീസ് വരുന്നുണ്ടോ അവരെ എല്ലാം ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് ഡിഫറൻസ് ആണ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ഓപ്പറേറ്റിംഗ് ഫംഗ്ഷൻ. അതായത് ഇന്റേണൽ ഓഡിറ്റിനെ ഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് ഫംഗ്ഷൻസിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് ഇത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ. എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു ബിസിനസിന്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ള, ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എന്തെല്ലാം അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആണ്, ഐ മീൻസ് മെയിൻലി ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പോലെയുള്ള അക്കൗണ്ടിംഗ് റെക്കോർഡ്സിന്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെയും ഹെൽപ്പോട് കൂടിയാണ് ഏത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് തേർഡ് ഡിഫറൻസ്. ദെൻ കംസ് ടു അവർ ഫോർത്ത് ഡിഫറൻസ്, ഇതിന്റെ സ്കോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് സ്കോപ്പ് ഡിറ്റർമിൻ ബൈ മാനേജ്മെന്റ്. ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ്, അതിന്റെ വ്യാപ്തി, അത് എത്രത്തോളം ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ കവർ ചെയ്യണം എന്നുള്ളത്, ദാറ്റ് ഡിറ്റർമിൻ ബൈ ദി മാനേജ്മെന്റ്. ഓക്കെ, അറ്റ് ദി സെയിം ടൈം എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ കേസിലാണെങ്കിൽ സ്കോപ്പ് ഡിറ്റർമിൻ ബൈ സ്റ്റാറ്റ്യൂട്ട്. ഒരു സ്റ്റാറ്റ്യൂട്ട് ആണ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഓഡിറ്റ് മെയിൻലി ചെയ്യുന്നത് അതൊരു നിയമപ്രകാരം ചെയ്യുന്നതാണ്. സ്റ്റാറ്റ്യൂട്ട് ബൈ സ്റ്റാറ്റ്യൂട്ട് ആണ് ഏത് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ. സോ അതിന്റെ സ്കോപ്പ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ കവർ ചെയ്യണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ട് തന്നെയാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പനീസ് ആക്ട്, അതൊരു സ്റ്റാറ്റ്യൂട്ട് ആണ്. കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനിയുടെ ഓഡിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് എന്താണ്, ഇറ്റ്സ് മാൻഡേറ്ററി, കമ്പൽസറി ആയിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ഡ്യൂട്ടീസ് ആർ ഡിറ്റർമിൻ ബൈ മാനേജ്മെന്റ്. ഇന്റേണൽ ഓഡിറ്റിൽ എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടതായിട്ടുള്ളത്, എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത്, അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. എന്തുകൊണ്ട് മാനേജ്മെന്റ് അത് ഡിറ്റർമിൻ ചെയ്യുന്നു? ബിക്കോസ് അവിടെ മാനേജ്മെന്റ് ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഇന്റേണൽ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് എംപ്ലോയീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആര് ഡിറ്റർമിൻ ചെയ്തിരിക്കും? മാനേജ്മെന്റ് ഡിറ്റർമിൻ ചെയ്തിരിക്കും. അറ്റ് ദി സെയിം ടൈം എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ കേസിലാണെങ്കിൽ ഡ്യൂട്ടീസ് ആർ ഫിക്സ്ഡ് ബൈ സ്റ്റാറ്റ്യൂട്ട്.
തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ് പോലെ സ്കോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നതും എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്തു തന്നെയാണ്? ബൈ സ്റ്റാറ്റ്യൂട്ട് ആണ്. അതേപോലെ തന്നെ അവിടെ എന്തെല്ലാം ഡ്യൂട്ടിയാണ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളതും ഫിക്സ് ചെയ്യുന്നത് എന്തു തന്നെയാണ്? ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ട് തന്നെയാണ്. ദൻ നെക്സ്റ്റ് ഡിഫറൻസ് ആണ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് വർക്ക്. അതായത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ അതെന്താണ്? അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് ആണ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം ചെയ്യുന്നതല്ല ഇന്റേണൽ ഓഡിറ്റ് എന്ന് വെച്ച്. അതേ സമയത്ത് എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ കേസിലാണെങ്കിൽ അതൊരു പീരിയോഡിക്കൽ ആണ്. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഓഡിറ്റ് സാധാരണ ചെയ്യാറ് ഒന്നുകിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ആനുവൽ ഫിനാൻഷ്യൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷമാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അതൊരു പീരിയോഡിക്കൽ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ എന്തായിരിക്കും, ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ അല്ലെങ്കിൽ ആനുവലി ആയിട്ടെല്ലാം കണ്ടക്ട് ചെയ്യുന്നതാണ്. അറ്റ് ദി സെയിം ടൈം ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? അത് കണ്ടിന്യൂസ് ആണ്, ത്രൂ ഔട്ട് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് ഇത് ഇന്റേണൽ ഓഡിറ്റ്. നെക്സ്റ്റ് ഡിഫറൻസ് ആണ്, ഓഡിറ്റർ ക്യാൻ റിമൂവ്ഡ് ബൈ മാനേജ്മെന്റ്. ഇന്റേണൽ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ ആർക്ക് തന്നെ റിമൂവ് ചെയ്യാവുന്നതാണ്? മാനേജ്മെന്റിന് തന്നെ അവരെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ ഓഡിറ്ററെ റിമൂവ് ചെയ്യാനുള്ള പവർ ആരിലാണ് ഉള്ളത്? ദാറ്റ് ഈസ് ഇൻ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ഇവരെ എന്തും ചെയ്യാൻ കഴിയുക, റിമൂവ് ചെയ്യുവാനും കഴിയുന്നത്. ഓക്കെ, ദെൻ ഇവരുടെ റിപ്പോർട്ടുമായിട്ടുള്ളതാണ് നെക്സ്റ്റ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാനിവിടെ കൊടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ വളരെ കോർ ആയിട്ടുള്ള പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ഇതിന്റെ റിപ്പോർട്ടുമായി റിലേറ്റഡ് ആണ്. സോ ഇൻ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു ദി മാനേജ്മെന്റ്. റിപ്പോർട്ട് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? മാനേജ്മെന്റിനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? അവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആര് തന്നെയാണ്? മാനേജ്മെന്റ് തന്നെയാണ്. ദെൻ ഇൻ ദി കേസ് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റ് ദ റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. റിപ്പോർട്ട് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സിനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. കാരണം ഷെയർ ഹോൾഡേഴ്സ് ആണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്, അവരെ റിമൂവ് ചെയ്യാനുള്ള പവർ ഷെയർ ഹോൾഡേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റിപ്പോർട്ടും സമർപ്പിക്കേണ്ടത് ആർക്ക് തന്നെയാണ്? ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ്. ദെൻ ദി ലാസ്റ്റ് ഡിഫറൻസ് ഈസ് ഡിറ്റക്ഷൻ. അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് എന്താണ്, അതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് അതിൽ എയിം ചെയ്യുന്നത് എന്നാണ്. സോ ഇൻ ദി കേസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ഡിറ്റൻഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. അവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡിറ്റൻഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ആണ് ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അറ്റ് ദി സെയിം ടൈം എക്സ്റ്റേണൽ ഓഡിറ്റ് എയിം ചെയ്യുന്നത് എയിമിംഗ് ദി ആക്യുറസി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി ഓഫ് ആനുവൽ അക്കൗണ്ട്. ആനുവൽ അക്കൗണ്ടിന്റെ ആക്യുറസി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി അല്ലെങ്കിൽ ഫെയർനെസ് എന്നുള്ള പോയിന്റ് എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഫെയർനെസ് അക്കൗണ്ടിങ് റെക്കോർഡ്സിന്റെ എല്ലാം ഫെയർനെസ് ഉറപ്പുവരുത്തുന്നതാണ് ഇത് എക്സ്റ്റേണൽ ഓഡിറ്റ്. അത് മാത്രമല്ല, അതോടൊപ്പം ആൻഡ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. സോ ഫ്രണ്ട്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. മെയിൻലി ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. അപ്പൊ ഇതിൽ നിർബന്ധമായിട്ടും കുറച്ച് പോയിന്റ് എങ്കിലും നിങ്ങൾ മാർക്കിനനുസരിച്ചുള്ള പോയിന്റ് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ.